ഞാന് പലിശക്ക് പൈസ എടുത്തിട്ട് വീട് വെക്കൂല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല, ഒരു കുടിലില് ജീവിക്കേണ്ടി വന്നാലും എന്റെ മക്കളെ കല്യാണം നടക്കാതെ പോയാലും പലിശമ്മ ഞാൻ തൊടൂല എന്നുള്ളത് അത് ജീവിതത്തിലൊരു നിലപാടാണ്. ആ നിലപാടിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ അറിയോ, ആ റബ്ബിന്റെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ വരണം. ആ തോന്നൽ വരാത്ത എന്താ വെച്ചാല് സൂറത്തു ബനു ഇസ്രായേലിലൊരായത്തുണ്ട്, അതായത് ബനു ഇസ്രായേലിനോട് അല്ല പറയണേ, ബനു ഇസ്രായേലിനോട് അല്ല പറയണേ, ആ എന്താണ് ആ മഴയത്ത് കിട്ടാനുള്ള മാർഗം. നമ്മളെപ്പം പടച്ചോണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വരണമെങ്കിൽ അതിന് പടച്ചോൻ കുറച്ച് കാര്യം പറഞ്ഞേ. അത് ബനു ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം സൂറത്തു മായിദയിലെ 12-ാമത്തെ ആയത്തുണ്ട്. അത് ബനു ഇസ്രായേലിനോട് പറഞ്ഞതാണെങ്കിലും നമുക്ക് അതിൽ വലിയ പാടുണ്ട്. എന്താ അറിയോ, വഖാല അല്ലാഹ്, അല്ലാഹ് പറഞ്ഞു, ഇന്നീ മഴക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരാ? ബനു ഇസ്രായേലിന്റെ കൂടെ ഉണ്ട്. അത് നമ്മളോട് പറഞ്ഞിരുന്ന എന്തിനാ? നമ്മളിപ്പോ അല്ല ഉണ്ടാവും, ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മതി. എന്താണ്? ലഇൻ അഖംതുമുസ്സലാത്ത, ഇനി വളരെ ശ്രദ്ധിക്കട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞു ഒന്ന്, അല്ലാഹ് അല്ലാഹിലുള്ള വിശ്വാസം, ശിർക്കില്ലാത്ത വിശ്വാസം. രണ്ടെന്താ? രണ്ടി നേരത്തെ പറഞ്ഞ അല്ലാഹ് എല്ലാം ഏതിനേക്കാളും പ്രിയപ്പെട്ടത് പടച്ചോൻ. അതുകൊണ്ട് ആര് ചീത്തറിനാലും, ഉമ്മ ദേഷ്യപ്പെട്ടാലും, വാപ്പ ദേഷ്യപ്പെട്ടാലും, കെട്ടിയോ ദേഷ്യപ്പെട്ടാലും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മൾ സ്നേഹിക്കുന്ന മൂപ്പരല്ല അല്ലാഹനെയാണ്. മൂപ്പരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബിനെയാണ്. ഇപ്പൊ യുദ്ധത്തിൽ ഒരു കുട്ടിനെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഉമ്മാക്ക് ആ കുട്ടിനെ തിരിച്ചു കിട്ടിയപ്പം ആ കുട്ടിനെ നെഞ്ചോട് തേർത്ത് വെച്ച് സന്തോഷിക്കുന്ന ഉമ്മാനെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ച എന്താ, ആ ഉമ്മാക്ക് ആ കുട്ടിനോടുള്ളതിനേക്കാൾ സ്നേഹം ഒരടിമക്ക്, ഒരടിമയോട് അള്ളാഹുവിനുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മളെ അള്ളാഹ് അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഞാനോ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ റബ്ബിനെ. അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ കൈപ്പേറിയത് സംഭവിച്ചാലും അത് പടച്ചോന്റെ ഒരു കദറാണ്. അത് ഞാൻ അൽഹംദുലില്ലാഹ് സന്തോഷമുള്ളതിൽ പടച്ചോ അങ്ങനെ നോക്കാണ്. ഞാൻ തൃപ്തി അടഞ്ഞിട്ടില്ലേ, എനിക്ക് പടച്ചോനോട് ചെറിയൊരു ദേഷ്യം ഉണ്ടോ എന്ന് പടച്ചോ നോക്കുകയാണ്. ഇല്ല പടച്ചോനെ, എനിക്ക് ദേഷ്യമല്ല. ആ ഒരു നിലപാടിലേക്ക് വന്നാൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. രണ്ടാമത്തത് ഈ ഒരു മഴയത്ത് കിട്ടാനുള്ളേ, ലഇൻ അഖംതുമുസ്സലാത്ത, അല്ല പറയണേ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാകുക, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം എന്നല്ല പറഞ്ഞത്. നിസ്കാരം നിലനിർത്തുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തഫ്സീർ പണ്ഡിതന്മാർ എഴുതിയാൽ കാണാം. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചല്ല, അതിലെന്തുണ്ട്? നിസ്കാരത്തിന്റെ ഫറളും സുന്നത്തുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിസ്കരിച്ച്, നെഞ്ചത്താണ് കൈകെട്ടിയത് എന്ന് സഹീഹായ ഹദീസിൽ, ഇബ്നു ഖുസൈമന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നെഞ്ചത്ത് തന്നെ കൈയെട്ടേണ്ടി വരും. അങ്ങനെ നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിച്ച. പിന്നെ നിസ്കാരത്തിന്റെ ഷർത്തും ഫറളും കൈയെട്ടലും മാത്രമല്ല, നിസ്കാരത്തിന്റെ ആന്തരികമായ ഏറ്റവും വലിയ ഖുശൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ട്, ആ ഖുശൂ കിട്ടണം, അപ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. വെറും ഫറളും സുന്നത്തും മാത്രം നോക്കിയാൽ പോരാ, അതാണ് പലപ്പോഴും ആളുകൾക്കില്ലാത്തത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന് നിസ്കരിക്കാൻ വരിക എന്നുള്ളൊരു ബോധം വേണം. ആരെ മുമ്പിലാണ് നിൽക്കാൻ നിൽക്കണം എന്നുള്ളൊരു ബോധം വേണം. നിസ്കാരത്തിൽ എന്തൊക്കെ ചെല്ലണം? വലാ തഖ്റബുസ്സല, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. വ അൻതും സുഖാറ, മത്തന്മാരായിക്കൊണ്ട്. മദ്യം നിരോധിച്ചതിന്റെ ആദ്യം ഘട്ടം ഘട്ടമായി നിരോധിച്ചപ്പോൾ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരരുത് എന്ന് വിലക്കിക്കൊണ്ട് സൂറത്തു നിസായിൽ ആയത്തുണ്ട്. എന്ത്? കള്ളുടിച്ചാണ് നിസ്കരിച്ചാൻ വരരുത്. ഒറ്റ വാക്ക് പറഞ്ഞ കള്ളുടിച്ചാണ് എന്ത് ചെയ്യരുത്? നിസ്കരിച്ചാൻ വരരുത്. ആദ്യം പറഞ്ഞാണ്. കാരണം എന്താ? കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതേപോലെ നമ്മളെ പല ആളുടെയും നിസ്കാരം കള്ളുടിച്ച നിസ്കാരമല്ലേ? നമ്മൾ പറയണത് എന്താ നമ്മൾ അറിയണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു നിസ്കരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്, അങ്ങനത്തെ ഒരു നിസ്കാരം പഠിച്ചോനും വേണ്ട. അപ്പൊ അതും കൂടി പരിഗണിച്ച് റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി അള്ളാഹിന്റെ ഉള്ളിൽ സംഭാഷണമാണ് നിസ്കാരം. ചില ആൾക്കാർ നിസ്കരിച്ചാൻ വരുന്ന കണ്ടാ തന്നെ ഒരു കള്ളിത്തുണി എടുത്തിട്ടുണ്ടാവും, മുത്തൂട്ടിന്റെ ആ മഞ്ഞ ടീഷർട്ട് ഇട്ടുണ്ടാവും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന പന്തളിച്ചാൽ ഫ്രീ ആയിട്ട് ഒരു ടീഷർട്ട് ഉണ്ട് മുത്തൂട്ടിന് എഴുതിയ. ഈ പലിശ കേരളത്തിലെ ഏറ്റവും വലിയ പലിശ കമ്പനിക്കാരാണ് അവർ. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ നിന്ദ്യമാണ് എന്ത് പലിശ എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ മോശമാണ് പലിശ. എന്നിട്ടോ ഓന്റെ ടീഷർട്ട് ഇട്ട് മഞ്ഞ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു കള്ളിത്തുണി എടുത്താണ് സുബൈക്ക് അല്ലാഹു അക്ബർ. ആയത്താണ്. അലങ്കാര വസ്ത്രങ്ങൾ ആരാധനാ വേളകളിലാണ് അളയേണ്ടത്. ഉള്ളിക്ക് ഏറ്റവും നല്ല ഇട്ട് വരണം നിസ്കരിച്ച് അള്ളാന്റെ മുമ്പിൽ, അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു ബോധം നിസ്കരിച്ചുമ്പോൾ വേണം. അങ്ങനെ നിസ്കാരം തന്നെ എന്താ കോൺവെർസേഷനാണ്, നമ്മളും പഠിച്ചോണമെന്നുമില്ല കമന്റാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറയുമ്പം അള്ള ഏഴ് ആകാശങ്ങൾക്ക് മൂന്ന് കമന്റ് പറയാണ്, ഹമീദനി അബ്ദി. അങ്ങനെ അടക്കടക്ക് ഫോൺ എടുത്തു വെക്കുക. നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുകൂടി ആൾക്കാർ ചെല്ലൂല. അപ്പെടുത്തോക്കണം എന്താ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വന്നോന്നാ. എന്നിട്ട് ആരെങ്കിലും നമ്മളിട്ട പോസ്റ്റിന് വല്ല കമന്റ് ഇട്ട എന്തൊരു സന്തോഷം അറിയോ. പടച്ചോമ്പോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ ആകാ ഏഴ് ആകാശത്തിന്റെ മേലെന്ന് ഹമീദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് കമന്റ് പറയുമ്പോൾ ഒരു സന്തോഷമില്ല മനസ്സിൽ.
അപ്പൊ അതേപോലെ ഓരോ ഫാത്തിയയിലെ ഓരോ ഡയലോഗിനും അള്ളാഹുവിന്റെ തിരിച്ചുള്ള എന്തുണ്ട്, തിരിച്ചുത്തരണ്ട്. ഹമിദനി അബ്ദി, അർറഹ്മാനി റഹീം, അസ്നാ അലയ്യ അബ്ദി, മാലികി യൗമിദ്ദീൻ, മജ്ജദനി അബ്ദി, ഇയാക്ക നഅബ്ദു വഇയാക്ക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്താ, കോൺട്രാക്റ്റാണ്, അഗ്രിമെന്റ് ഒപ്പിടാണ്. അഗ്രിമെന്റ് ഒപ്പിട്ടാ എന്താ, ആധാരം നമ്മുടെ കയ്യിലായ പെര നമ്മളതാവും, സ്വത്ത് നമ്മളതാവും. എന്താണ് ആധാരം, ഇയാക്ക നഅബ്ദു വഇയാക്ക നസ്തഈൻ, കോൺട്രാക്റ്റാണ്. ഞാൻ ഇന്നെ ആരാധിക്കുള്ളൂ, അന്നോടെ സഹായം തൊടുള്ളൂ. അപ്പൊ എന്താ, അഗ്രിമെന്റ് സൈൻ ചെയ്താൽ പിന്നെ ഫുള്ള് ഡൗൺലോഡാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഏറ്റവും സന്മാർഗത്തിൽ സിറാത്തൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കണേ, അതിൽ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ, അതിൽ കടന്ന് ഈമാനോടെ മരിക്കാനുള്ള ഒരു തൗഫീഖ് ഉണ്ട്, അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിലും വലിയ പ്രാർത്ഥന എന്താണുള്ളത്, അതാണ് ചോദിക്കണം. അപ്പൊ പടച്ചോന്റെ മേലെ നിന്ന് ഡയലോഗ് ഉണ്ട്, എന്താണ്, എന്റെ അടിമക്ക് ചോദിച്ചു നോക്കാണ് കൊടുത്തതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആ മാർഗം എന്താ, സിറാത്തൽ മുസ്തഖീമിന്റെ മാർഗം അങ്ങനെ ഇരുട്ടുകൂടിയ മാർഗ്ഗമല്ല, ലൈലുഹാ കനഹാരിഹാന്നാണ്, അതിൻ്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ്. അത്രയും വിശാലമായ ഇസ്ലാമിൻ്റെ രാജമാർഗം, സലഫുകൾ ഇമാമുകളൊക്കെ രചിച്ച ഒരു വിശാലമായ കൺഫ്യൂഷൻ അല്ലാത്ത ഇസ്ലാമിൻ്റെ സലഫി മൻഹജിൻ്റെ പാതണ്ട് ഈ സിറാത്തുൽ മുസ്തഖീം. എന്നിട്ടോ ഗൈറിൽ മഗ്ളൂബിയാലേ, ഒരു വഴി ചോദിച്ചാൽ നമ്മൾ പറയും ഇങ്ങനെ പോയാലേ വലത്തുക്ക് റോഡുണ്ട്, പക്ഷെ അതിൻ്റെ മുമ്പ് ചെറിയ റോഡുണ്ട്, അതിൽ പോകണ്ട അറിയില്ല അല്ലേ. ഒരു വഴി ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല, ഇങ്ങനെ പോയാൽ വലത്തുക്കുള്ള ഫസ്റ്റ് റൈറ്റ് ആണ്, പക്ഷേ ചെറിയൊരു റോഡ് വേറുണ്ട് റൈറ്റിക്ക്, ചിലപ്പോൾ അതിൽ പോകണ്ട വെച്ചിട്ട് അല്ലെ അതിലെ പോകണ്ടോ അറിയും. അതേമാതിരി പഠിച്ച എത്ര കൃത്യമായിട്ടാണ് ഇതിനെ സിറാത്തുൽ മുസ്തഖീമൻ പഠിപ്പിച്ചതാണ്. സിറാത്തുൽ മുസ്തഖീം എന്താ, വൈരിൽ മഗ്ളൂബി അലൈഹിം വലള്ളാഹി, രണ്ട് കൂട്ടർ തെറ്റിപ്പോയിക്കണ്, ഒന്നാരോ ഒന്നൊക്കെ തേഞ്ഞ് പഠിച്ച് തേഞ്ഞുകാണ്ട് ഇതൊന്നും ചെയ്യാതെ പോയ ആൾക്കാർ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹനെ അനുസരിക്കാതെ പോയ ആൾക്കാർ, മറ്റേതോ മറ്റേത് പഠിക്കാൻ തന്നെ മെനക്കെടാത്ത ആൾക്കാർ, മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കാത്ത ആൾക്കാർ, ക്രിസ്ത്യാനി വലള്ളാഹി. ഇതെങ്ങനെ ക്രിസ്ത്യാനി ജൂതൻ മാത്രം അർത്ഥമല്ല, ഇതിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവരെ കയ്യിൽ പെടും, അള്ളാഹൻ്റെ ഗളബുണ്ടാവും. ഇത്രയും വ്യക്തമായിട്ട് പറയുമ്പം നമ്മളും മലക്കൂടെ ഒരുമിച്ച് ആമീം പറയണം. അപ്പം അള്ളാഹ് പറയും എൻ്റെ അടിമ ചോദിച്ചൊക്കെ ഞാൻ അവന് കൊടുക്കും. ഈ ഒരു ബോധത്തോടുകൂടെ ഒരു ഫാത്തിയ ജീവിതത്തിൽ ഓതിയാൽ പോലെ സഹോദരനെ മാറ്റം ഉണ്ടാവും. ആ 17 ഫാത്തിയ ഓതണം എന്നാണ്, 17 ഫാത്തിയ. അങ്ങനെ 17 ഫാത്തിയ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് നെഞ്ചത്ത് കൈവെട്ടിയിട്ട് അള്ളാഹ് ഓരോ ഡയലോഗ് നമുക്ക് കമൻറ്റ് പറയുന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥയുടെ ഫാത്തിയ 17 പ്രാവശ്യം ഓതിയാൽ മരിച്ചുമ്പോൾ ആശ്വാസമാണ്. ആ റബ്ബിൻ്റെ മുമ്പേക്കാണ് പരീക്ഷയ്ക്ക് പോകുള്ളത്. സാധാരണ പരീക്ഷ, യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇന്ത്യയിലുള്ള ആരാ ചോദിക്കും, കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്നൊന്നും ഒരു പരീക്ഷൻ്റെ ആളുണ്ടാവും, നമ്മളെ കോളേജിലൊരു സാറുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ചോദിക്കാരാ നമ്മളെ സാറാരായിരിക്കണം, കാരണം നമുക്ക് പരിചയമുള്ള സാറാണെങ്കിൽ എത്ര ഉത്തരം തെറ്റിയാലും, നമ്മൾ പഠിച്ചൊരു കുട്ടിയാണ് ഈ മൂപ്പർക്ക് അറിയാം, ആൾ ടെൻഷൻ അടിച്ച് തെറ്റിയതാണ്. ഇപ്പോൾ ചോദ്യം ചോദിച്ചു വൈവ് ഉണ്ടാവും, അതിൽ തെറ്റുമ്പോൾ ടെൻഷനോട് തെറ്റിയതാണെങ്കിൽ നമ്മളെ ഉസ്താദിനെ അറിയാലോ നമ്മൾ നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ്. അപ്പം അതേപോലെ നോക്കി അള്ളാഹൻ്റെ ഈ ഒരു ദിവസം 17 പ്രാവശ്യം സംഭാഷണം നടത്തുന്ന ആ അള്ളാഹൻ്റെ മുമ്പേക്കാണ് നമുക്ക് വിചാരണക്ക് ചെല്ലാനുള്ളത്. നമുക്ക് പ്രതീക്ഷയല്ലേ, 17 വട്ടം ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിച്ചിട്ട് അത് തരാത്തൊരു പടച്ചോൻ കാരുണ്യവാനാണോ? അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ ഫാത്തിയോടെ നമ്മളെന്തോ കെട്ടി എന്തോ ചെല്ലി എത്ര റക്കാത്ത് നിസ്കരിച്ചെന്ന് അറിയില്ല, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവന് ഒപ്പം കൈയൂട്ടി എത്ര റക്കാത്ത് നിസ്കരിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് പിന്നെ നമ്മൾ പൂർത്തിയാക്കുക, കാരണം നമുക്കത് അറിയില്ല എത്ര റക്കാത്തായി, നമ്മളെപ്പോഴാണ് കൂടിയെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു നിസ്കാരത്തൊരു ബോധമല്ലാത്ത നിസ്കാരം അല്ലാത്ത നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഒന്നാമത്തെ കണ്ടീഷനാണ് അള്ളാഹിന്റെ മഴയത്ത് ഉണ്ടാണെങ്കിൽ. രണ്ടാമത്തത് എന്താണ്, സക്കാത്ത് നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് സക്കാത്ത് എന്നാൽ ഒരു സക്കാത്ത് മാത്രമല്ല, സ്വതക്ക് കയ്യിൽ പെടും. അപ്പൊ അങ്ങനത്തെ ആ ഒരു മനസ്സ്, നേരത്തെ പറഞ്ഞ മാഷാ അല്ലാ ലാ കുവ്വത്ത ഇല്ലാ ബില്ലാഹിന്റെ ഒരു മനസ്സ്, അതുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. മൂന്നാമത്തത് മുർസലീങ്ങളിൽ വിശ്വസിക്കുക. വിശ്വസിക്കാറിന് എന്താ, ഞാൻ നബിയിൽ വിശ്വസിച്ചു ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയോ? ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായാ സഹോദരങ്ങളെ, താടി ഹൃദയത്തിലല്ല വരിക, താടി മോത്ത വരിക. എന്നു ഷേവ് ചെയ്യണ ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ടും അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇമാം ഹസനുൽ ബസരി പറഞ്ഞ എന്താ അറിയോ, ഞാൻ അള്ളാഹിനെ സ്നേഹിക്കണം, ഐ ലവ് അല്ലാ, ഐ ലവ് അള്ളാഹ്. സ്റ്റിക്കർ ഉണ്ട് കാറില് ഫോണില് വീട്ടിലൊക്കെ സ്റ്റിക്കറാ, ഐ ലവ് അല്ലാ. ഓനുള്ള പരീക്ഷണനായത് ആയത്തുൽ ഫിത്ന എന്നാ പറഞ്ഞത്, ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് ഇടക്കിടക്ക് പറയണമെന്നുള്ള ഫിത്നാണ് എന്ത്, പരീക്ഷണനായത്. എന്ത്, ഇൻ കുൻതും തുഹിബ്ബൂൻ അല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊ, നിങ്ങൾ എന്നെ പിൻപറ്റി. അപ്പൊ മുഹമ്മദ് നബിക്ക് നല്ലൊരു താടി ഉണ്ടായിരുന്നു. അപ്പൊ മനസ്സിലല്ല ഹൃദയത്തിലല്ല താടി വരിക, അങ്ങനെ എക്കോ ചെയ്താൽ കാണൂല താടി, താടി മോത്ത വരിക. അപ്പൊ അങ്ങനത്തെ ഒരു താടി വരല എന്താണ്, അതൊക്കെ മുർസലിങ്ങൾ വിശ്വസിക്കില്ല. വഅസർതുമൂഹും, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തുക, സഹായിക്കുക. മുഹമ്മദ് നബിനെ സഹായിക്കാൻ എന്താ സഹോദരങ്ങൾ, എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സഹായിക്കാൻ, നമ്മൾ എന്ത് സഹായമാണ് നബിമാർക്ക് വേണ്ടത്? ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പരിഹസിക്കുന്നു, താടിനെ പരിഹസിക്കുന്നവരുണ്ട്, പല ഹദീസുകളെയും പരിഹസിക്കുന്ന ആളുകളോട്, അറിവില്ലായ്മ കൊണ്ട് പരിഹസിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ആ അറിവില്ലായ്മകൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് അത് മാറ്റാൻ ഇവിടെ ഹദീസ് സെമിനാർ നടത്തുന്നത്.
അല്ല അവിടെ സംഘടനക്കാലുണ്ടാക്കാനുള്ള ഹജ്ജ് സെമിനാർ നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകളുടെ സത്യാവസ്ഥ ഇതിന് ആ പരിഹാസം പോകാൻ വേണ്ടി ആ അറിവ് നൽകിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ളത് അതിനെ ശക്തിപ്പെടുത്തുക. അല്ലാതെ വേറെന്ത് സഹായമാണ് അവിടെ ഇവിടെ അമ്പിയാക്കന്മാർക്ക് വേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവാചകന്മാരുടെ ചര്യകളെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് അത് പ്രബോധനം ചെയ്തുകൊണ്ട് അത് വിളംബരം ചെയ്തുകൊണ്ട് ഈ പ്രവാചകന്മാർക്ക് ശക്തി നൽകുക. അപ്പോളോ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ കടം കൊടുക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പാദ്യം ചെലവഴിക്കുക. അത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. എന്നാലോ പാപങ്ങൾ പുറത്തു തന്ന് ഏറ്റവും വിശാലമായ സ്വർഗ പൂന്തോപ്പുകൾ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അതിനും വേണ്ടിയല്ലേ നമ്മൾ ഈ 10, 70 കൊല്ലം പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്? ഇതൊക്കെ അള്ളാഹു തരും. പുറമെ ആ ജീവിക്കുമ്പം കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിന്റെ തണലിങ്ങനെ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട്. ഒന്നാമത്തെ സ്വർഗം ദുന്യാവ് തന്നെയാണ്. ഇവിടെ ഏത് അവരുടെ ഈ വിഭവങ്ങളുടെ ആധിക്യല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ, സുഖം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധികളിലും റബ്ബ് കൂടേണ്ടത് മനസ്സിന്റെ ഒരു വലിയ വെളിച്ചം. അതാണ് അന്നൂർ, ഖുർആൻ നൽകുന്ന വെളിച്ചതാണ്. ഖുർആൻ പഠിക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചതാണ്. അള്ളാഹിന്റെ പാശമാണ് അബ്ദുല്ലാഹിൽ മംദൂ, ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അതിൽ എന്താണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിച്ചാൽ അള്ളാഹു അവരെ വഴിയിലേക്ക്, അവന്റെ വഴികളിലേക്ക് ഹിദായത്ത് നൽകും. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു മാർഗത്തിൽ ഇങ്ങനെ നിന്ന് ഇത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അറിവില്ലാത്തതുകൊണ്ടല്ല, ഒരു തർബിയത്തും ആ ഒരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഇതുണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാരും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സലഫുകളായ ഇമാമുകളൊക്കെ ജീവിതത്തിൽ ആസ്വദിച്ച വലിയൊരു ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ തലമുണ്ട്. ഏത് പ്രതിസന്ധികളും ഒരു തണലായി നിൽക്കുന്ന ഈ മതം, അത് കിട്ടണമെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മളെ വിശ്വാസവും കർമ്മങ്ങളും വരണം.